അസ്സലാമു അലൈക്കും. മീൽ പ്ലാനിങ്ങിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ. അപ്പോൾ മീൽ പ്ലാനിങ് ഞാൻ ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളും എനിക്ക് അതുകൊണ്ടുള്ള ഒരു ഗുണങ്ങളും ഒക്കെയാണ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ട, എന്തിനാണ് മീൽ പ്ലാനിങ് എന്നുള്ളത് നമ്മൾ ആദ്യം ആലോചിക്കണം അല്ലേ. എന്ത് വെറുതെ നല്ല ഡെലീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണം 3 നേരം ഉണ്ടാക്കി കഴിക്കുക എന്നുള്ളതിലുപരി നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് ടേസ്റ്റോടുകൂടി കഴിക്കുക എന്നുള്ളതാണ് നമ്മളുടെ മീൽ പ്ലാനിങ്ങിൻ്റെ ഒരു ഉദ്ദേശം. അപ്പോൾ ഹെൽത്തി എന്ന് പറയുമ്പോൾ അതിൽ കാർബോഹൈഡ്രേറ്റ്സ്, മിനറൽസ്, വൈറ്റമിൻസ്, പിന്നെ പ്രോട്ടീൻസ്, ഫാറ്റ്സ്, ഇതൊക്കെ അതിൻ്റേതായ അളവിൽ. അപ്പം കാർബൊന്നും ഒരുപാട് കൂടാൻ പാടില്ല. പക്ഷെ നമ്മൾ കേരളീയർ നല്ലൊരു കറി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് ചോറ് കഴിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ലിമിറ്റ് ചെയ്ത് നല്ല കറികൾ, കൂടുതൽ വെജിറ്റബിൾസും അതുപോലെ പല കളറുള്ള വെജിറ്റബിൾസും കൂടുതൽ ലീഫി വെജിറ്റബിൾസും ഒക്കെ ആഡ് ചെയ്ത് നമ്മൾ ഡയറ്റ് ഹെൽത്തി ആക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പ്രീ പ്ലാൻ ചെയ്തിട്ട് തന്നെ ആലോചിക്കുക എന്നുള്ളതാണ് ഈ മീൽ പ്ലാനിങ്ങിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ എന്താ ചെയ്യാറെന്ന് പറഞ്ഞാൽ, നമ്മളിവിടെ വീക്ക്ലി ഗ്രോസറിയാണ് പിന്നെ ഷോപ്പ് ചെയ്യാറ്. അതായത് ഒരാഴ്ച കഴിയും തോറും പിന്നെ ഒന്ന് വീക്കെൻഡിൽ പിന്നെ ഷോപ്പിംഗ് ചെയ്യാൻ പോവും. ആ സമയത്ത് എല്ലാ പിന്നെ ഫിഷ്, മീറ്റ്, പിന്നെ ബാക്കിയുള്ള ഗ്രോസറി വേണ്ടതൊക്കെ നമ്മൾ അതിനനുസരിച്ച് വാങ്ങിക്കും. അങ്ങനെയാണ്. അപ്പോൾ കൂടുതലും കുറവും ഒക്കെ വാങ്ങിക്കും. അപ്പോൾ എസ്പെഷ്യലി ഈ ഫിഷും മീറ്റൊക്കെ വീക്കിലിയാണ് നമ്മൾ വാങ്ങിച്ചു വെക്കാറ്. അപ്പോൾ അങ്ങനെ അപ്പോൾ ഇതൊക്കെ പ്ലാൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ മീൽ പ്ലാനിങ്, അപ്പോൾ ഞാൻ ജേർണലിങ് എഴുതണതുകൊണ്ട് തന്നെ ജേർണലിങ് ചെയ്യുന്ന കുറേ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ പിന്നെ അതൊക്കെ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ അതിൽ മീൽ പ്ലാനിങ്ങിനായിട്ട് തന്നെ ഒരു സെക്ഷൻ ഉണ്ട്. അപ്പോൾ അതാവുമ്പോൾ നമുക്ക് ഡെയിലി ഇത് ചെയ്യ ഇങ്ങനെ ഇത് നോക്കണ ഒരാളാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഡെയിലി ഒന്നും അങ്ങനെ നോക്കിയില്ലെങ്കിലും നമ്മളത് ജസ്റ്റ് ഒന്ന് എഴുതി ഒരാഴ്ചത്തെ കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്തിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് ഒന്ന് ഫ്രിഡ്ജിൻ്റെ മേലെ ഒന്ന് ഒട്ടിച്ച് വെക്കുകയാണെങ്കിൽ ആ ഈ ആഴ്ച നമുക്ക് ഇതൊക്കെ ഉണ്ടാക്കണമല്ലോ എന്നുള്ളൊരു ധാരണ ഉണ്ടാകും. അതിനനുസരിച്ച് നമുക്ക് ഗ്രോസറി ഷോപ്പിംഗ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മളെ വീട്ടിലുള്ള എന്തൊക്കെ സാധനങ്ങളുണ്ട് അതിനനുസരിച്ചിട്ട് നമുക്കൊന്ന് എഴുതി റെഡിയാക്കി ആ സാധനങ്ങളൊക്കെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഒരു പിന്നെ ആഴ്ചയിലത്തെ ഫുഡ് ഐറ്റംസ് ഇന്ന സാധനങ്ങൾ ഉണ്ടാക്കണം എന്നുള്ളത് ഒന്ന് ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയും ഭക്ഷണമൊക്കെ. അതല്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളിങ്ങനെ ആലോചിച്ച് ഇന്നത് ഉണ്ടാക്കണമല്ലോ, അല്ലെങ്കിൽ നാളെ അത് ഉണ്ടാക്കാമെന്ന് ആലോചിച്ചിട്ട് ഉണ്ടാക്കണ സമയത്ത് ഒരു പക്ഷേ എന്തെങ്കിലും ഒരു ഇൻഗ്രീഡിയൻറ്റ് മിസ്സിങ് ആയിരിക്കും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ രാവിലെ അപ്പോൾ ഉദാഹരണം ഇഡ്ഡലിയും തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കിയ ശേഷം, അപ്പോൾ അതിൽ ഒരു പ്രോട്ടീൻ കണ്ടൻറ്റ് എന്ന് പറയണത് ഓഫ് കോഴ്സ് ഉഴുന്നിൽ ഇഡ്ഡലിയുടെ ഉഴുന്നുണ്ട്, എന്നാലും ഒന്നും കൂടി ഒന്ന് ഒരു പ്രോട്ടീൻ കണ്ടൻറ്റ് ഇപ്പോൾ തേങ്ങ, വൈറ്റമിൻസ്, മിനറൽസ് ഒക്കെ നമുക്ക് അതിൽ നിന്ന് കിട്ടുമെന്ന് വിചാരിക്കുക. അപ്പോൾ കാർബായിട്ട് നമ്മൾ അരി അരച്ചിട്ടാണ് ഈ റൈസ് ഉണ്ടാക്കുന്നത്. പക്ഷേ പ്രോട്ടീൻ്റെ ഒരു അംശം കുറവുള്ളതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ ഒരു ചട്നി പൗഡർ അല്ലേ ചമ്മന്തിപ്പൊടി നമ്മൾ ഇതിൻ്റെ, അപ്പോൾ അതിൽ കുറച്ച് പരിപ്പുകളും ഉഴുന്നും മുളകും ഒക്കെ ഇട്ടിട്ട് പൊടിച്ചുണ്ടാക്കണതാണ് ഈ ചമ്മന്തിപ്പൊടി. അപ്പോൾ അത് ഓൾറെഡി നമ്മൾ ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതും ഒരു സ്പൂൺ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ ആ സംഭവം അവിടെ നമ്മൾ കഴിക്കുന്ന ആ ഒരു പ്ലേറ്റിൽ ബാലൻസ്ഡ് ഡയറ്റായി. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ആലോചിച്ച് അപ്പോൾ അത് ഓൾറെഡി നമ്മൾ ഉണ്ടാക്കി വെക്കണം. ചട്നി പൗഡറൊക്കെ നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വെക്കണം. അപ്പോൾ എന്നാലാണ് നമുക്ക് ആ സമയത്ത് അത് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു ചെറിയൊരു നമ്മളിങ്ങനെ ചിന്തിച്ചിട്ട്, ഇപ്പം കിച്ചനെ ആരാണോ ഹാൻഡിൽ ചെയ്യണത് അവർ വേണമല്ലോ ഇങ്ങനത്തെ ഫുഡിൻ്റെ കാര്യങ്ങൾ ആരാണോ, അത് ആണ് പെണ്ണെന്നൊന്നുമില്ല, ആർക്ക് വേണമെങ്കിലും ആരാണ് കിച്ചനെ ഹാൻഡിൽ ചെയ്യണത് അവർ അതിനനുസരിച്ച് ചിന്തിച്ചിട്ട് അതൊക്കെ പ്രത്യേകിച്ച് നമ്മളെ വീടുകളിലൊക്കെ അമ്മമാരായിരിക്കും ഇതൊക്കെ ചെയ്യേണ്ടാവുക. അപ്പം കുട്ടികൾക്ക് ആവശ്യമുള്ളതൊക്കെ നമ്മളിങ്ങനെ ആലോചിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഡയറ്റ് നല്ല ഹെൽത്തി ആയിരിക്കും. അതുപോലെ കൂടുതൽ വെജിറ്റബിൾസ് ആഡ് ചെയ്യുക, പല കളറുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്യുക, പല തരം ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ഇതൊക്കെ ശ്രദ്ധിക്കണം. എപ്പോഴും നമുക്കൊരു ഫുഡാണ് ഇഷ്ടം എന്ന് വിചാരിച്ചിട്ട് എല്ലാ ആഴ്ചയിൽ 7 ദിവസം അത് തന്നെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് പല മിനറൽസും നമുക്കതിൽ നിന്ന് കുറയും, നമ്മൾ ഇൻടേക്ക് കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ
അതൊക്കെ ഒന്ന് ഒന്ന് ശ്രദ്ധിക്കാനൊക്കെ വളരെ നല്ലൊരു കാര്യമാണ് ഈ മീൽ പ്ലാനിംഗ് എന്ന് പറയുന്നത്. അപ്പം ഞാനിവിടെ ചെയ്യാറുള്ളത് ബുള്ളറ്റ് ജേർണലിംഗ് ചെയ്യണോണ്ട് തന്നെ അതിൽ ഒരു സെക്ഷൻ അങ്ങനെ വിട്ടിട്ടുണ്ട്, മീൽ പ്ലാനിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് 4 ആഴ്ചക്ക് അങ്ങനെ മാറ്റിയിട്ട് പേജസ് വിട്ടിട്ടുണ്ട്. അപ്പോൾ അതിലൊന്ന് എഴുതി വെക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് അതേപോലെ തന്നെ ഫോളോ ചെയ്യുന്നില്ല, അതാരും ഇപ്പോൾ ഫോളോ ചെയ്യലുണ്ടാവില്ല. പക്ഷേ നമുക്ക് ഒരു ഡൗട്ടില്ലാതെ കൺഫ്യൂഷൻസ് ഇല്ലാതെ പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ നമുക്ക് ഗ്രോസറി ആണെങ്കിലും തീർന്നു പോയതാണെന്നുണ്ടെങ്കിൽ നമുക്കതൊക്കെ വാങ്ങിച്ചു വെക്കാനും, അതല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്രത്യേക ഭക്ഷണ സാധനം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ഗ്രോസറി ഷോപ്പിംഗ് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ട് ഫുഡ് ഉണ്ടാക്കാനും ഒക്കെ കഴിയും. അപ്പോൾ അതിനൊക്കെയാണ് ഇതിങ്ങനെ എഴുതി വെക്കുന്നത്. ഇനിയിപ്പോൾ ഇത് എഴുതി വെച്ച് വിചാരിച്ചിട്ട് രാവിലത്തത് ബാക്കി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉച്ചക്ക് അത് തന്നെ ഉണ്ടാക്കുന്നൊന്നുമില്ലല്ലോ. അപ്പോൾ അതിനനുസരിച്ചിട്ടൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് വരുത്താം. ഈ ഒരു കൺഫ്യൂഷൻസും ഒന്നുമില്ലാതെ നല്ല ക്ലാരിറ്റിയോട് കൂടിയിട്ട് കിച്ചണിലത്തെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാനും, അതുപോലെ കുറേ ഫുഡ് ഐറ്റംസ് നമ്മൾ മറന്നു പോയിട്ട് കിടക്കുന്നുണ്ടാകും കബോർഡിൻ്റെ ഉള്ളിലൊക്കെ, അപ്പം അതൊക്കെ യൂസ് ചെയ്യാനും എന്തൊക്കെ ഉണ്ട് നമ്മളെ കയ്യിൽ എന്നൊക്കെ നോക്കി അതിനനുസരിച്ചിട്ട് ഭക്ഷണം പാകം ചെയ്യാനൊക്കെ നല്ലതാണ്. ഫുഡ് വേസ്റ്റേജ് കുറയ്ക്കാം, നല്ല ഭക്ഷണം കഴിക്കാം, നല്ല ടേസ്റ്റുള്ള ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഭക്ഷണം കഴിക്കാം, അതൊക്കെ ചെയ്യാം. പിന്നെ പെട്ടെന്ന് കിച്ചണിൽ നിന്ന് ഒഴിവാവാം അല്ലേ. കാര്യങ്ങളൊക്കെ കുറച്ച് പ്രീ പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭക്ഷണം കഴിക്കുക, നല്ല ടേസ്റ്റുള്ള ഭക്ഷണം കഴിക്കുക എന്നുള്ളത് ലോകത്ത് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണല്ലേ. അപ്പം അതിനനുസരിച്ചിട്ട് നമുക്ക് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫുൾ ടൈം കിച്ചണിൽ ഇങ്ങനെ കിടന്നിട്ട് കളിക്കേണ്ട കാര്യമില്ല. പെട്ടെന്ന് നമുക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി കിച്ചണിലത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് റെഡി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ള സമയം നമുക്ക് വേറെ എന്തൊക്കെ കാര്യങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാം. പല ആൾക്കാരിലെ പല ഹോബീസും അതുപോലെ തന്നെ വീട്ടിൽ തന്നെ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാനുണ്ടാവും. കുട്ടികളൊക്കെ വീടാണെന്നുണ്ടെങ്കിൽ പലതും കുട്ടികളുടെ കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്ക് നോക്കാനും സമയം മാറ്റിവെക്കാം. ഒരു ഹറി ബറി ഒക്കെ ഒഴിവാക്കാം. രാവിലെയൊക്കെ ഇപ്പോൾ ജോലിക്ക് പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ കുറച്ച് പ്രീ പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ടൈമും പിന്നെ ആ ഒരു വെപ്രാളടിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ ഒഴിവാക്കാം. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ മീൽ പ്രിപ്പറേഷനിൽ കൂടി നമുക്ക് ഒരു ഗുണം കിട്ടുന്നത്. അതേപോലെ ഈ ഇപ്പോൾ ബ്രഞ്ച്, ഇപ്പം നമ്മൾ കഴിക്കുന്ന ലഞ്ചും ബ്രഞ്ചും ബ്രേക്ക്ഫാസ്റ്റും പിന്നെ ഡിന്നറും സ്നാക്സും ഒക്കെ ഒന്ന് എഴുതി നമ്മൾ എന്തിലാണോ ഒരു ബുക്ക് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാവർക്കും ഒരു ബുക്ക് എപ്പോഴും നമ്മൾ ഒരു നോട്ട് പാഡ് നമ്മൾ കയ്യിൽ വെക്കണം നല്ലതാണ് എപ്പോഴും. അതൊന്ന് ഒരു റെസിപ്പി ബുക്കാണെങ്കിൽ അങ്ങനെ ആയാലും മതി. അപ്പോൾ ആ റെസിപ്പി ബുക്കിൽ നമുക്ക് എക്സ്പെരിമെൻ്റ് ചെയ്തിട്ടുള്ള കുക്കിംഗ് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ എക്സ്പെരിമെൻ്റ് ചെയ്യാനിഷ്ടമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതൊക്കെ എഴുതി വെച്ച് ക്ലിക്ക് അതൊക്കെ ഒന്ന് എഴുതി വെക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾക്ക് ഇഷ്ടമുള്ള ആഹാരങ്ങളെല്ലാം ഒന്ന് എഴുതി വെക്കുക, അതിനനുസരിച്ചിട്ട് പ്ലാൻ ചെയ്യാം. അത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ മറന്നു പോകാതെ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഓൾഡ് റെസിപ്പീസൊക്കെ ഉണ്ടാവും, അതൊക്കെ നമുക്കൊന്ന് വീണ്ടും പരീക്ഷിച്ച് നോക്കാം. ട്രഡീഷണലായിട്ടുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ഇഷ്ടമുള്ളത് പക്ഷെ മറന്നു പോയി കിടക്കുന്നുണ്ടാവും, അതൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം. അതുപോലെ കിച്ചണിൽ ഇങ്ങനെ ഒരു ചോക്ക് ബോർഡ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ കഴിഞ്ഞു പോയ സംഭവങ്ങളൊക്കെ എഴുതി വെക്കാം, കിച്ചണിലെ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കാം, കിച്ചണിലത്തെ നല്ല എന്തും നോട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇതൊക്കെ ഭയങ്കര യൂസ്ഫുള്ളായിട്ടുള്ള എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കി നോക്കുക. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.